നമസ്കാരം ഗൈസ്. ഓട്ടോമൊബൈൽ വിപണി ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെഗ്മെന്റിന് വലിയ രീതിയിൽ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക്കൽ വെഹിക്കിളുകളുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി കുറച്ച് വർഷങ്ങളായിട്ട് ആരംഭിച്ചു, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം അതിൽ നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ് ഒരു മെയിൻ പാർട്ട് വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെഗ്മെന്റിൽ നല്ല രീതിയിൽ മേൽക്കൈ എടുത്ത് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് കമ്പനികളും ആ സെഗ്മെന്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ടെക്നോളജീസ് അപ്ഡേറ്റ് ആകുന്നു. നമുക്കറിയാം, ഓരോ പണ്ടൊക്കെ ഉള്ള പോലെ അല്ല, ഇപ്പൊ ഒരു വെഹിക്കിൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ പറയാ, തൊട്ടടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യുന്ന മോഡൽസിലേക്ക് വെഹിക്കിൾ വരുമ്പോൾ അതിന്റെ ടെക്നോളജി മാറുന്നു, കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ലഭിക്കുന്നു. ഇത്തരത്തിലെല്ലാം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെയധികം ഇത്രയും കാലം കണ്ടു വന്നിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു മോട്ടോർ വാഹന വിപണി വേറൊരു പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത്രയും കാലം തന്നെ സംഭവിക്കുന്ന ഒരേ കമ്പനി തന്നെ പല മോഡലുകൾ കുറച്ച് ബോഡി ഷേപ്പൊക്കെ മാറ്റി പല പേരുകളിൽ ഇങ്ങനെ മോഡൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ എഞ്ചിൻ ചെറിയ ഡിഫറൻസ് എന്നതിനേക്കാൾ ബെറ്ററായിട്ട് മറ്റൊന്നും ഉണ്ടാകാറില്ല. ആ രീതിയിൽ പോയിരുന്ന സെഗ്മെന്റ് ഇപ്പം വളരെയധികം ഭയങ്കരമായ ചേഞ്ചസ് വന്നുകൊണ്ട് ഇപ്പോൾ കാലഘട്ടത്തിൽ മോട്ടോർ വാഹന വിപണിയെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, സോഫ്റ്റ്വെയർ ടെക്നോളജീസ്, എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ഉൾപ്പെടുത്തുന്നു, അത്തരം കാര്യങ്ങളുള്ള കമ്പനികളായിരിക്കും കൂടുതൽ നിലനിൽക്കാൻ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ടെക്നോളജി കൊണ്ടുവരുമ്പോൾ അത്തരത്തിൽ നമ്മുടെ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന കമ്പനികൾ ഏതാണ്, ഇത്തരം മാനുഫാക്ചറേഴ്സിന് ടെക്നോളജീസ് നൽകാൻ കഴിയുന്ന കമ്പനി ഏതാണ്, അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയ ടെക്നോളജികൾ കണ്ടെത്താൻ കഴിയുന്ന കമ്പനികൾ, അങ്ങനത്തെ കമ്പനികളാണ് ഇനി മുന്നോട്ട് പോവുക. അപ്പം ഓട്ടോ സെക്ടർ വളരുന്നതോടൊപ്പം തന്നെ ഇത്തരം ഓട്ടോമോട്ടീവായിട്ട് സംബന്ധിച്ചുള്ള സോഫ്റ്റ്വെയർ കമ്പനികൾ, അവരുടെ വളർച്ച, അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് സംഭവിക്കും. അപ്പം അത്തരത്തിലൊരു കമ്പനിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു ഓട്ടോമോട്ടീവ് സെക്ടറിലെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ് നമ്മൾ നോക്കണതെന്ന്. ആ കമ്പനിയാണ് KPIT ടെക്നോളജീസ് എന്ന് പറയും. നേരത്തെ ഉള്ള ട്രേഡേഴ്സിന് അറിയാം, KPIT കുമിൻസ് ഇൻഫോസിസ്റ്റം എന്ന പേരിൽ ഈ കമ്പനി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 January 5 ഇതിന്റെ സോഫ്റ്റ്വെയർ സെക്ഷൻ ബിർള സോഫ്റ്റുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് മാറുക. അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ട് കമ്പനിയായിട്ട് എന്റെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ആ കമ്പനിയാണ് KPIT ടെക്നോളജീസ്. അപ്പം ഈ KPIT ടെക്നോളജീസിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു KPIT കുമിൻസ് ഇൻഫോസിസ്റ്റം ആണ്. 1990 സ്ഥാപിക്കപ്പെട്ട പൂനെ ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരു കമ്പനിയാണ് ഇത്. 1990 ഒരു ഇന്ത്യൻ മൾട്ടി നാഷണൽ കോർപ്പറേഷൻ ആയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ്. സോഫ്റ്റ്വെയർ ഓട്ടോമോട്ടീവ് കമ്പനി, അതായത് ഓട്ടോമോട്ടീവ് സെക്ടറിൽ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്ന് യൂറോപ്പ്, USA, ചൈന, ജപ്പാൻ, അതുപോലെ തായ്ലാന്റ്, ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. 7000+ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണിത്. ഓട്ടോമോട്ടീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മെയിനായിട്ട് എയർ സസ്പെൻഷൻ, ABS, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, ബോഡി റോൾ സ്റ്റെബിലിറ്റി, അതുപോലെ പവർ സ്റ്റിയറിംഗ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളിപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണ്. കമ്പനികൾ കൂടുതൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് വണ്ടിയിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്, വാഹനങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തപ്പെടുന്നു. അപ്പം നമുക്കറിയാം, ഒരു പ്രീമിയം സെക്ടർ, പണ്ടൊക്കെ ലക്ഷറി സെക്ടറിന് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു മിനിമം പ്രീമിയം സെക്ടറിലേക്കും എത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളും സൗകര്യങ്ങളെല്ലാം ഈ പ്രീമിയം സെക്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എക്കണോമി സെക്ഷനിലേക്കും, ഒരു പക്ഷെ എക്കണോമി തലത്തിലേക്കുള്ള വണ്ടികളിലേക്കും ഇത് ഭാവിയിൽ കടന്നു വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഈ രംഗത്ത് ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നത്, ഈ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ KPIT എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജി നമ്മളെ ഇനിയുള്ള കാലഘട്ടത്തിൽ, വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായി മാറും നമുക്കറിയാം. അപ്പൊ ഈ സെക്ടറിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ KPIT എന്ന് പറയുന്നത്. 58 പേറ്റന്റുകൾ ഈ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതൊരു ഫണ്ടമെന്റലി നമ്മൾ നോക്കുമ്പോൾ ഫണ്ടമെന്റലി ഉള്ള നല്ലൊരു ന്യൂസ് ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡെപ്റ്റ് ഉണ്ട് എങ്കിൽ പോലും അത് വളരെ നിസ്സാരമായ രീതിയിലുള്ള ഒരു പോയിന്റ് അത് കാണുന്നുള്ളൂ എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോഴത്തെ അതിന്റെ കറന്റ് വില എന്ന് പറയുന്നത് 686 രൂപയാണ്.
ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഈ ഷെയർ വളരെ നല്ല രീതിയിൽ അപ്പ് മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഈ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100,000 രൂപ നേരെ 200,000 രൂപയായി മാറുന്ന രീതിയിൽ 100% ഗ്രോത്ത് തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് ഇതിന്റെ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പുള്ള ഒരു ലോ എന്ന് പറയുന്നത് ഏതാണ്ട് 350 റേഞ്ചാണ്. ആ 350 റേഞ്ചിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് അത് നേരെ 686 റേഞ്ചിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ ഉള്ള ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇത് നേരെ ഡബിൾ ആകുക ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ 3 ആഴ്ചകളിൽ ഒരു ലോ എന്ന് പറയുന്നത് ഏതാണ്ട് 450 ആണ്. ഈ 450 നിന്ന് 800 എന്ന് പറയുമ്പോൾ ആ ദൂരത്തിലേക്ക് ഇത് വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അതിന് ചാർട്ട് വാച്ച് ചെയ്ത് അറിയാം. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ 3 വീക്സ് ഇത് ഹൈലി ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 3 മന്ത്സ് ആയിട്ട് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കുന്ന ഷെയറാണ്. ആ ഷെയർ ഒന്ന് കറക്റ്റ് ചെയ്തു 3 മന്ത്സിന്റെ ഒരു ചെറിയ ലോ ക്രിയേറ്റ് ചെയ്തു, 350 റേഞ്ചിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മള് ഇൻവെസ്റ്റേഴ്സ് ഐഡിയിൽ നോക്കുമ്പോൾ ഈ ഷെയർ നല്ല രീതിയിൽ അത് 100% റിട്ടേൺ തന്നു. അതിന് അത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ന്യൂസ് ഉള്ളതുകൊണ്ട് ഭാവികളുണ്ടാണല്ലോ കയറുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ കയറുമ്പോൾ നിങ്ങൾ SIP മോഡലാണ് ചെയ്യുന്നതെങ്കിൽ അഥവാ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ റേഞ്ചുകളിൽ നിങ്ങൾ ചെറിയ ഒരു കൃത്യ നിശ്ചിത എമൗണ്ടിന് വാങ്ങുക, അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ സപ്പോർട്ടുകൾ വാച്ച് ചെയ്ത് അതിൽ വാങ്ങുക. ഇപ്പൊ ട്രേഡർ എന്ന നിലയിൽ കയറുമ്പോൾ ഇത് നല്ല ഹൈ പീക്ക് റേറ്റിലാണ് നിൽക്കുന്നത്, അവിടെ കറക്ഷൻ ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കൽ ചാർട്ട്സും കാര്യങ്ങളും നോക്കി ചെയ്യാൻ. ഫണ്ടമെന്റലി അത് വളരെ സപ്പോർട്ടീവ് ആണ്, വളരെ സ്ട്രോങ് ആണ് ഷെയർ, അതുകൊണ്ടാണ് ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷെയർ ഇത്തരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഷെയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഡിസിപ്ലിനും കാര്യങ്ങളും നോക്കി നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പോർട്ട്ഫോളിയോയുടെ കൃത്യമായ കാര്യങ്ങൾ പെർസെന്റേജും കാര്യങ്ങളും നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാം, ഭാവിയിലേക്ക് ഇതിന്റെ റേറ്റ് എവിടെ വരെ സപ്പോർട്ട് ചെയ്യപ്പെടാം, ഈ പറഞ്ഞ പോലെ 3 മന്ത്സിന്റെ ലോ ആണോ അതോ 3 വീക്സിന്റെ ലോ വരെ തിരിച്ചിറങ്ങി വരാൻ സാധ്യതയുണ്ടോ അതോ വീണ്ടും ഹൈ കട്ട് ചെയ്ത് പോകാനോ സാധ്യത, ഇത്തരം കാര്യങ്ങൾ ടെക്നിക്കലി കൂടി നിങ്ങൾ വാച്ച് ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവനവന്റെ രീതിയിൽ റിസർച്ച് കൂടി നടത്തിയിട്ട് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്, 656 രൂപയാണ് CMB എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. അതുപോലെ തന്നെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 127.60 ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം 127 നിന്ന് 800 രൂപ വരെ ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് ഈ കമ്പനി കയറിയെന്ന് പറയുമ്പോൾ അതിന്റെ എത്രമാത്രം അതിന്റെ ഇത് ഫണ്ടമെന്റൽ ചേഞ്ച് വന്നു നമുക്കറിയാം. ഈ KPIT കുമിൻസ് ഇൻഫോസിസ്റ്റം എന്ന് പറയുന്ന കമ്പനി വർഷങ്ങളായിട്ട് 100 രൂപ 200 രൂപ കഴിഞ്ഞ് പഴയ ട്രേഡേഴ്സിന് അറിയാം 100 രൂപ 200 രൂപ കിടന്നതാണ്. അതിൽ നിന്ന് അതിന്റെ IT സെക്ടർ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ സെക്ഷൻ ഡിഫർ ചെയ്യുകയും ചെയ്തു. 2000 ബേസ് തിരിഞ്ഞതിന് ശേഷം 2019 മുതൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് നല്ല ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്ത് വലിയ രീതിയിൽ അത് റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ ഈ ഒരു വർഷം തന്നെ അത് 126 നിന്ന് 800 വരെ കുതിച്ചിട്ടുണ്ട്. അപ്പൊ ഒറ്റ ഈ ഒറ്റ വർഷം കൊണ്ട് ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏറ്റവും പീക്കിൽ കയറി ഇൻവെസ്റ്റർ സംബന്ധിച്ച് ഏത് റേഞ്ചിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഏറ്റവും പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് എത്രത്തോളം താഴേക്ക് വരാൻ സാധ്യതയുണ്ട്, എവിടെ വെച്ച് റീട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇത്തരം ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ നോക്കിയതിന് ശേഷം ആ ഫണ്ടിനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ KPIT ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി ഭാവിയിലേക്ക് ഓട്ടോമോട്ടീവ് സെക്ടറിൽ വെരി സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് നിൽക്കുമെന്ന് മെല്ലെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ടെക്നിക്കലും മറ്റു വശങ്ങളും കൂടി വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും ഇതിൽ നേരത്തെ കഴിഞ്ഞ 3 മാസം മുമ്പ് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റിയവർക്ക് നല്ല രീതിയിൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളവർക്കും ഭാവിയിൽ അങ്ങോട്ടും ഇതിന്റെ തീർച്ചയായിട്ടും ഗെയിൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇങ്ങനെ ഷെയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഈ 3 മാസം മുമ്പ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ന്യൂസുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ഈ ന്യൂസ് ചർച്ച ചെയ്തതാണ്. അപ്പം ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം നല്ല രീതിയിൽ റിട്ടേൺ കിട്ടി. അപ്പൊ ഇനി ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ നല്ല സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് റെക്കമെൻഡേഷനായിട്ട് കരുതേണ്ടതില്ല, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അത് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അതിന്റെ നല്ല ഭാഗങ്ങളും നല്ല മോശമായ വശങ്ങളും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, എത്തിക്കുക. ആ രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ആ ഷെയർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഷെയറാണിത്. ആ ഷെയറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.